ഇന്ന് മോന്റെ കല്യാണമാണ് 14-ാം തീയതി. എല്ലാവരും ആയിട്ട് വരണം. തീർച്ചയായിട്ടും എന്ത്, ഇവക്കൊന്നും ശരിയായില്ലേ? ഇവളെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനാണോ ഭാവം? ഓ, ഇപ്പൊ തന്നെ മുഖത്തിൽ നല്ല പ്രായം തോന്നിക്കാൻ തുടങ്ങി. ഓ, നോക്കാനിട്ടല്ലോ ചേച്ചി, 23 വയസ്സ് തൊട്ട് നോക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അതാ വയസ്സ് 28 ആയി. ജാതകവും പൊരുത്തവും എല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും അവൾക്ക് പയ്യനെ ഇഷ്ടപ്പെടത്തില്ല. എന്താ ചെയ്യാൻ? ഇനിയും വൈകിക്കാതെ ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കാൻ നോക്ക്. പയ്യന്മാർ തന്നെ നേരത്തെ കെട്ടിട്ട് പോണ സമയമാണ്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആ, പോത്തീസ് പോണ് സാധനം വാങ്ങിക്കാൻ. മോഹന്ദ്രാണ്, ജോലിയൊന്നും ആയില്ലേ? ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും ശരിയായില്ല. വീട്ടൊക്കെ കഴിഞ്ഞിട്ട് 2 കൊല്ലായില്ലേ? ഇപ്പൊ കുറ്റിയടിച്ചിരിക്കണോ വീട്ടില്? ഓ, എന്ത് ചെയ്യാനാ ചേച്ചി, ഒരു സപ്ലി പോലും ഇല്ലാതെ വീട്ടൊക്കെ പാസ്സായി ചേർക്കാനാണ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓ, എവിടെയും ജോലിക്ക് എല്ലാം പോവാൻ പറ. അവ ശ്രമിക്കാനായിട്ടല്ല ചേച്ചി, എല്ലാ ടെസ്റ്റുകളും എഴുതുന്നുണ്ട്, ഇന്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അവൻ്റെ തല വര. ആ, അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രമയുടെ മോക്ക് ബാങ്ക് ടെസ്റ്റ് കിട്ടി. ബാംഗ്ലൂരിലാണ് പോസ്റ്റ്. ഇന്ന് വൈകുന്നേരം അവിടെ വന്ന് ഇറങ്ങണം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടാ. ശരി ചേച്ചി. മോളെ, സുഖം തന്നെ? വേറെ വിശേഷം ഒന്നും ഉണ്ടോ? ഇല്ല. 5 കൊല്ലായില്ലേ എന്റെ മോളുടെ കൂടെ അല്ലേ നിനക്ക് കല്യാണം കഴിഞ്ഞത്? ആ, അവള് ഇപ്പോ 2-ാമത് പ്രയാണുണ്ട് കേട്ടാ, വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, എനിക്ക് പോകണമായിരുന്നു. ചേച്ചി അന്വേഷിച്ചിട്ട് പറയണം കേട്ടോ. ആ, ശരി. ചില ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ മറ്റുള്ളവരുണ്ടാക്കുന്ന മുറിപ്പാടുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ ജെനുവിൻലി ആ വ്യക്തി നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. എടി, നമ്മുടെ മോക്കെല്ലാം ശരിയായോ? ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും ഒത്തു വന്നിട്ടില്ല. നീ മാട്രിമോണി സൈറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടോ? ചേട്ടൻ അതൊന്നും താല്പര്യമില്ല ചേച്ചി. ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോഴോ പഴയ ബ്രോക്കർ കൊണ്ടുവരുന്ന ആലോചനയാണ് നോക്കുന്നത് ചേച്ചി. ഈ കാലത്ത് എല്ലാവരും ഇങ്ങനെ തന്നെ നോക്കണത്. എൻ്റെ മോനും അത് വഴി തന്നെ ശരിയായത്. നമ്മുടെ മോക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. അവൾക്ക് ഇല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കുറവ്? നല്ല തങ്കപ്പെട്ട ചെറുക്കനെ കിട്ടും. നീ ധൈര്യമായിരി. നമ്മുടെ മോന് ജോലിയൊന്നും ശരിയായില്ലേ? ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും ശരിയായില്ല. ഒരു സപ്ലി പോലും ഇല്ലാതെ വീട്ടൊക്കെ പാസ്സായ ചെറുക്കനാണ്. എന്ത് പറയാനാ, അത് പല വരാം. നമ്മുടെ ലിസയുടെ മോള് ചക്ര പാർക്കിലല്ലേ, അവള് അവക്കൊരു റെസ്യൂം അയച്ചു കൊടുക്കാൻ പറ. ശരിയാവോ ചേച്ചി? ഓ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് അവളുടെ കമ്പനി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് കമ്പനി ഇല്ലെങ്കിൽ അവിടെ ശരിയാക്കി കൊടുക്കും. നമ്മൾ നോക്കിയില്ലാന്ന് വേണ്ടല്ലോ. മോനെ, പോയി മൊബൈൽ എടുത്തിട്ട് പോവാ, നമുക്ക് ഇപ്പൊ കയ്യോടെ വിളിച്ച് പറഞ്ഞേക്കാം. ആ, അത് ശരി. ഇല്ലെങ്കിൽ നമ്മുടെ മോൻ മിടുക്കനല്ലടി, എല്ലാം ശരിയാവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ധൈര്യമായിട്ട് മോളെ, വിശേഷം ഒന്നായില്ലേ? ഇല്ല ആന്റി. ഓ, വിഷമിക്കണ്ടടാ. 5 കൊല്ലായില്ലേ ട്രീറ്റ്മെന്റ് വല്ലതും തുടങ്ങിയ? ഇല്ല, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓ, എന്റെ മോക്ക് 7 കൊല്ലായി. ഞാൻ തോമസ് ഡോക്ടറെ കൊണ്ട് കാണിച്ച്. അങ്ങേര് കൊള്ളാം, അത് നീ ട്രീറ്റ്മെന്റ് തുടങ്ങ്. എല്ലാം ശരിയാവും, വിഷമിക്കാതെടാ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാകും എന്ന് നമ്മൾ ഉള്ളിൽ തട്ടി പറയുമ്പോൾ അത് മറ്റൊരാളിനുണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി ചെറുതൊന്നുമല്ല. ശരിക്കും ഈ വാക്കുകളുണ്ടല്ലോ, അത് ആൾക്കാരെ കുത്തിനോൾപ്പിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രതീക്ഷയും നൽകാനുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. താങ്ക് യു.